നമ്മുടെ നമ്മുടെ പുതിയ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കുറച്ച് പ്രാവുകൾ വളർത്തുന്നു. കുറച്ചല്ല, കുറച്ചധികം വളർത്തുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പ്രാവുകൾ, ഏതാണ്ട് ഒരു 9 പ്രാവ് എൻ്റെ കൂടെ നല്ല ഇണക്കമാണ്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയും ഫുഡ് കൊടുക്കുന്നതും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് താല്പര്യം അതൊക്കെ സജസ്റ്റ് ചെയ്താൽ ഞാൻ അതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രാവിൻ്റെ ആ വീഡിയോ ഞാൻ നമുക്ക് നൈസായിട്ട് അത് കാണാം. അപ്പോൾ മച്ചം വരെ ഞാൻ സമയം അധികം കളയുന്നില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ പ്രാവ് കൂടുള്ള പ്രാവുകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പ്രാവുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഇണക്കമുള്ളതാണ്, എൻ്റെ കൂടെ നല്ല ഇണക്കമുള്ളതാണ്. ഇത് റെഡ്, പിന്നെ ഈ പ്രാവ്, ഇതെല്ലാം ഉണ്ടാവും. ഇപ്പോൾ കൈ വെച്ചപ്പോൾ തന്നെ അത് അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിലുള്ള നമുക്ക് ഫസ്റ്റ് തുറന്നുവിടാം. അതിനുള്ള സ്ലോപ്പ് അത് ഇതിൽ വയ്ക്കുമ്പോൾ ഇത് നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അടുത്ത് നമ്മുടെ ഈ കൂട്ടിലും ഇതുപോലെ നമ്മൾ പ്രാവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഇണക്കമുള്ള പ്രാവാണ്. തുറന്നു വിടുമ്പോൾ അതിങ്ങനെ നേരെ പുറത്ത് വന്നോളും. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. തുറന്നു വിട്ടത് തന്നെ എല്ലാവരും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ വെച്ചാണ് ഒന്നും ഫുഡ് കൊടുക്കാറ്, അതാണ് നേരെ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഫുഡ് കൊടുക്കണം, വീഡിയോയിലോട്ട് പോവാം. വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അത്ര ഇണക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതെല്ലാം. നമ്മൾ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ദേഹത്തിൽ അങ്ങനത്തെ ടൈപ്പ് പ്രാവുകളാണ് കേട്ടോ. അത്രയും നമ്മളോട് നല്ല സ്നേഹമാണ്. Mana 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 mental manadal laka 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 polla vayadal taka 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 kottum mesayal okay en kanmani madil mana 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 mental manadal laka 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 polla vayadal taka 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 kottum mesayal okay en kanmani madil hey netra enbadu indrillai naale ninaime ho thollai like a like my lie la 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 indru mattum ingan veena mana 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 mental manadal laka 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 polla vayadal taka 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 kottum mesayal okay en kanmani madil നമ്മളോട് ഇത്രയും ഇണക്കമുള്ള നമ്മുടെ ഇത്രയും പ്രാവ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പ്രാവുകളൊന്നും ഇത്ര ഇണക്കമൊന്നുമില്ല. ഇതെല്ലാം ഇപ്പൊ നല്ല ഇണക്കമാണ്. പിന്നെ ചിലർക്ക് തോന്നും തീറ്റയിട്ടാൽ മാത്രമാണ് പ്രാവുകൾ ഇത്ര ഇണക്കമുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതല്ലെങ്കിലും ഞാൻ ഇവിടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് വരും. പിന്നെ ഇതിപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ വന്നിരിക്കുന്നതാണ്. പിന്നെ ഇതിപ്പം അത്രയും എനിക്ക് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുഡ് ഇട്ട് തന്നെ ഇപ്പോൾ എടുപ്പിച്ച്. അല്ല, നിങ്ങളതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദേഹത്ത് ആഹാരം ഇട്ട് ദേഹത്ത് വന്നിരുന്ന് കഴിക്കുന്ന പ്രാവുകൾ? ഞാൻ കണ്ടിട്ടില്ല. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. കുറച്ച് ദിവസം മുമ്പേ ചത്തുപോയതാണ്. ഇതിപ്പോ 9 ഇത്രയും 9 പ്രാവുണ്ട്. ഇത്രയും നല്ല ഇണക്കമാണ് നമ്മളായിട്ട്. ഇതൊക്കെ കുഞ്ഞിലേന്റെ കയ്യില് നിന്ന് വളർന്ന പ്രാവുകളാണ്. അതുകൊണ്ട് തന്നെ അത്രയും സ്നേഹമുണ്ട്. ഇതിപ്പോ ഞാൻ മടിയില് എടുത്തിക്കാം. Oh, my God.
കലക്കലക്ക പൊള്ള വയത് ചക 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 കൊട്ടും ഇസയിൽ ഓക്കേ എൻ കൺമണി മടിയ മന 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 മെഞ്ചൽ മനത് ലക്കലക്കലക്ക പൊള്ള വയത് ചക 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 കൊട്ടും ഇസയിൽ ഓക്കേ എൻ കൺമണി മടിയ നിങ്ങളെല്ലാം ഇതുപോലെ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രാവിൻ്റെ അല്ലാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റയെന്ന് വെച്ചാൽ പെല്ലറ്റാണ്, നമ്മുടെ കോഴിക്കൊക്കെ മുട്ടയിടാനായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു ടൈപ്പ് തീറ്റയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ഗോതമ്പ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇക്കൂട്ടത്ത് തീറ്റയും കൊടുക്കുന്നുണ്ട്. തീറ്റ മെയിനായിട്ട് അങ്ങനെയല്ല, കൂടുതൽ അങ്ങനെ തീറ്റ കൊടുക്കില്ല, നെയ്യ് ഗേർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഗോതമ്പ് കൊടുക്കുന്നുണ്ട്, വല്ലപ്പോഴും തീറ്റയും കൊടുക്കാറുണ്ട്. അതിനൊരു പേടിയില്ല, ഞാൻ കയ്യിലെടുത്തൊന്നു വെച്ചാൽ അങ്ങനത്തെ അത്രയും അതിനറിയാം ഞാൻ ഒന്നും ചെയ്യത്തില്ല. എന്താ അതിനകത്ത് ഒന്നും കൊണ്ടിരുന്ന വെറുതെ കയ്യിലെടുക്കാം, കാരണം പറന്നൊക്കെ പോകും നമ്മളെ കയ്യിട്ട് വെച്ച്. പക്ഷെ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ മച്ചന്മാരെ, ഇതാണ് നമ്മളത് ഇന്നത്തെ വീഡിയോ. നമ്മളെ പ്രാവ് ഇപ്പോൾ ഇണങ്ങിയിരിക്കും, നമ്മളെ എല്ലാ പ്രാവുകളെയും നമ്മളിതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊന്നും പേരൊന്നുമില്ല, ഇതെല്ലാം ഒരു ഫാൻസി ഐറ്റം ഒന്നുമല്ല, നാടനിലൊന്നുമല്ല. പിന്നെ ഫാൻസി ഐറ്റമാണെന്ന് വെച്ചാൽ ജടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ഫാൻസി ഐറ്റം ഒന്നും അങ്ങനത്തെ അല്ല, ഫാൻസി ഐറ്റം ഒക്കെ വേറെ ഉണ്ട്. അവിടെ ഇരിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന ഒരെണ്ണത്തിനെ കണ്ട അത് ഫാൻസി ഐറ്റമാണ്, ആ റെഡ്. അത് കന്യാസ്ത്രീ പ്രാവാണ്, അല്ലാതെ ഇതൊന്നും ഫാൻസി ഐറ്റമല്ല. അതിൻ്റെ തൊട്ടടുത്തൊക്കെ വേറെ ഇരിക്കും, നാടെ ഇരിപ്പുണ്ട്, വേറെ അല്ലാതെ ഫാൻസി ഐറ്റം ഒക്കെ അകത്തുണ്ട്. അപ്പൊ ഇതൊന്നും മാനേജ് ചെയ്തിട്ടല്ല, ഇതെല്ലാം ഇത് ഇത്ര നമ്മൾ ഇണക്കാൻ വേണ്ടി സെറ്റപ്പ് വെളിയിൽ പുറത്തിട്ടിട്ടുള്ള പ്രാവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ല സ്നേഹമുള്ള പ്രാവാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിൽ ഇതുപോലെ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ ഉണ്ടാവും. ഇതിപ്പോൾ ചാനൽ സ്ട്രൈക്ക് വരുന്നതുകൊണ്ടാണ് ഒരാഴ്ച ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ പ്രാവളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ബൈ ബൈ. കടലായി പേസിടും വാർത്തകൾ യാവും തുളിയായി തുളിയായി കുറയും, മൗനം പേസിടും ഭാഷകൾ മട്ടും പൊരിന്തിടുമേ. താനായന്തൻ കാൽകൾ ഇരണ്ടും മുന്തൻ ദിശയിൽ നടക്കും, ദൂരം നേരം കാലം എല്ലാം സുരങ്കിടുമേ. ഇന്ന് കാതൽ വന്ന് വിട്ടാൽ നം ദേഹം മിതന്നിടുമേ, വിണ്ണോടും മുകിലോടും വിളയാടി തിരിഞ്ഞിടുമേ. മഴക്കെളിയേ മഴക്കെളിയേ.